ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും അത്തംദിനാശംസകൾ. ഇന്ന് ഓണത്തിൻ്റെ ആദ്യ ദിവസമാണ്. പൂക്കളുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവം. ഓണം 10 ദിവസം നീണ്ടു നിൽക്കും. ആദ്യ ദിനം അത്തം എന്ന് അറിയപ്പെടുന്നു. അത്തനാളിൽ ഒരു പൂവാണ് ഇടുക. അധികവും തുമ്പപ്പൂവാണ് അത്തനാളിൽ ഇടുന്നത്. ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ച് വരാന്തയിലോ ഹാളിലോ പൂജാ റൂമിലോ അവിടെയൊക്കെയാണ് പൂവിടുന്നത്. ചിലർ മുറ്റത്താണ് പൂക്കളം ഇടുക. നന്നായി വൃത്തിയാക്കി അവിടെ ഒരു മൺതിട്ടയൊക്കെ ഒരുക്കി അവിടെ ചാണകം പുരട്ടും. എന്നിട്ട് അവിടെ പൂവിടും. ഇന്ന് ഞാനിവിടെ പൂവിടുന്നത് ഹാളിലാണ്. ഇന്നൊരു പൂ മാത്രമാണല്ലോ. തുമ്പപ്പൂവാണ് പ്രധാനം. പക്ഷെ തുമ്പപ്പൂ കിട്ടിയില്ല. അതിനു പകരം വെള്ള ജമന്തിയാണ് ഞാൻ എടുത്തത്. വെള്ളക്കളർ വിശുദ്ധിയുടെ പ്രതീകമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പൂവിടാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു പൂക്കളം. ഓരോ ദിവസം കഴിയുമോറും പൂക്കളത്തിൻ്റെ എണ്ണവും കൂടും വലുപ്പവും കൂടും. ഇന്നൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇടുന്നത്. ഇതാ അങ്ങനെ പൂവിട്ട് കഴിഞ്ഞ് ഒരു സിമ്പിളായിട്ടുള്ള പൂക്കളം. പിന്നെ ഒരു സംശയം. ഓണം എന്നത് കേരളത്തിലെ മലയാളികളുടെ ആഘോഷമാണ്. എങ്കിലും നിറയെ മലയാളികൾ അന്യനാട്ടിലൊക്കെ ഉണ്ട്. ചിലർ എങ്ങനെയെങ്കിലും നാട്ടിലെത്തും. പക്ഷേ ചിലർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവർ അന്യനാട്ടിൽ തന്നെ അവർക്ക് കഴിയുന്നതുപോലെ ഓണം ആഘോഷിക്കും. അപ്പോൾ മഹാബലി അവിടേക്ക് വരില്ലേ? വരും. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മഹാബലിയും വരും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ. നാളത്തെ പൂക്കളുമായി വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.